ശത്രുവിന്റെ പ്ലാനുകളും തന്ത്രങ്ങളും എല്ലാം ഓടെ ചില രോഗികളുടെ മേൽ ദൈവത്തിന്റെ കരം മണിപ്പാടുള്ള കരത്തോട് പൂർണ്ണ സൗഖ്യത്തോടുകൂടി വേണം ഇന്ന് പകൽക്കാലം പോവാൻ പുറകോട്ട് വലിക്കുന്ന സകലവിധമായ അന്ധകാരത്തിൽ ദൈവം വിട്ടുവയ്ക്കുവാൻ പോവാണ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഒരു ഇതിനു മുമ്പായിട്ട് നമ്മൾ ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ, സ്തോത്രം കൊടുങ്കാറ്റായി വീശണമേ, ആത്മ നദിയായി ഒഴുകണമേ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഒന്ന് വിശ്വസിച്ച് പറയണം, കർത്താവേ എന്റെ ഭവനത്തിന് എന്റെ മേൽ എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ എന്റെ വിഷയത്തിന് മേൽ ആ അഗ്നി ഒന്ന് ഇറങ്ങി തൊടുകയാണ്. ഈ പകൽക്കാരൻ ഒരു വിടുതലായി മാറണം. ആ ഹനവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ദേശത്തിൽ നിന്ന് വിടുതലായി മാറണം. വലിയ ദൈവപ്രവർത്തി നമ്മൾ കാണുകയുണ്ടായി. ഹാലേലൂയ, ഹാലേലൂയ. വാസ്തവമായ ഹൃദയത്തിൽ നല്ല എത്ര പേര് ഈ പാൽക്കാലം സന്തോഷം അനുഭവിച്ചു, ആരാധനയിൽ സ്വർഗീയ സന്തോഷം അനുഭവിച്ച കയ്യോട്ടും മറുപടി തരും. എല്ലാ ദിവസങ്ങളിലും എഴുന്നേറ്റ് നമ്മൾ ഒരു സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാൻ കർത്താവിന്റെ ദാസൻ കൂടി പാസ്റ്റർ മുമ്പിൽ വന്ന് സങ്കീർത്തനം വായിച്ചു കൊടുക്കും.
Praise the Lord. Praise the Lord. Hallelujah. നൂറ്റി ഇരുപത്തി നാലാം സംഗീതം നമുക്ക് വാക്യ പ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് വീണ്ടും മഹത്വപ്പെടുത്താം. നമുക്ക് വായിക്കാൻ എല്ലാവരും എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൂറ്റി ഇരുപത്തി നാലാം സംഗീതം. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുകിക്കളയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന മീതെ കവിയുമായിരുന്നു. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. നിന്റെ സന്നദ്ധി ഞങ്ങൾ ഒരുമിച്ചെടുത്തു വരുന്നു. ഇത്രത്തോളം സമയം ആരാധിപ്പാലും അകത്തുപെടുത്തുവാൻ സ്തോത്രത്തോടെ അടുത്തു വരുന്ന ഒരിക്കലായി സ്തോത്രം ഒരുമിച്ച് വീണ്ടും ഏൽപ്പിക്കുന്നു. നിന്റെ നാമം അകത്തുപെടുക്കാൻ നിങ്ങളെ സഹായിക്കാം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാവരും കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു കർത്തൃദിവസം കൂടെ ദൈവസന്നദ്ധയിൽ വന്ന് വിവിധ ഇടങ്ങളിൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാട്ടാക്കുമ്പോൾ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. അനേകർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് നമുക്ക് രണ്ടാഴ്ചയാണ് കർത്താവ് ഞാനിവിടെ നിൽക്കുമ്പോ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുവാൻ നമ്മുടെ മടിയായി തീർന്നത്. കർത്താവ് നമ്മുടെ നടുവിൽ ഉണ്ടെന്ന് ഉള്ള ഒരു തെളിവ്. ശക്തമായ ആരാധന നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. വളരെ സന്തോഷം എനിക്ക് അനുഭവപ്പെട്ട അവിടെയാക്കി തീർന്നു. കാരണം ഇവിടെ പാടിയ ഓരോ പാട്ടുകളും എന്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടു. ഞാൻ ഇവിടെ നിന്ന് പാട്ടുകളൊക്കെ പാടിയപ്പോ എന്റെ ഹൃദയത്തിന് ഇങ്ങനെ ഓടി വന്നു. എനിക്ക് സംഗീതത്തിലെ ശുശ്രൂഷ തിരുന്നുള്ളത് സമയം മുമ്പിൽ ഇല്ലാത്തോണ്ട് ഞാൻ വീണ്ടും പാടുന്നില്ല. നമ്മുടെ എല്ലാവരും ദൈവം സഹായിക്കട്ടെ. ഞാൻ ഇവിടെ ഞങ്ങൾ നിൽക്കുമ്പോ തന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ അനുഭവിപ്പാട്ടക്കൊണ്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആ പിന്തുർന്നു. കർത്താവിനോട് ഞങ്ങൾ വിളിച്ച വിഷയങ്ങളെ പറയുവാൻ കൊണ്ട് ഇടയായി തോന്നുന്നു. നിങ്ങളെല്ലാം ന്യൂസിൽ കൂടെ ഒക്കെ കേട്ട വാർത്തകളാണ്. Wir haben den Pastor Bescheid gesagt, ihr habt das alles wahrscheinlich durch die News gehört. Amore anagil ippol aayirikkunnathu Visakhapattanam. Okay, der Sohn ist gerade in einem Ort namens Visakhapattanam in India. Avade jolilulla bandhathil avade chila varshangal joli cheyyan idiyayi thirunnu. Und ist wie aufgrund der Arbeit dort tätig oder dort Nani adutha samayatha oru course padikkan vendi avadu poya veendum ore esta online course nen tare taabishikkunnathu kayda divasam namak ariya oru durantham nadana sambhavam. Und als dort war ist letztens eine Sache geschehen oru kabinile gas leak aayi maarita 13 perolam ആയിരത്തിലധികം ആൾക്കാർക്ക് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു. രാത്രി ഞങ്ങളെ വിളിച്ചു, ഞങ്ങളിങ്ങനെ നേർവെളുത്ത രാവിലെ എഴുന്നേറ്റ് വരുന്നു.
Und mein Sohn hat mich angerufen in der Nacht und das war gerade so die Zeit, wo wir gerade am Aufstehen waren. നാട്ടിന്ന് ഒരു വാർത്ത ഞങ്ങളെ വിളിച്ചു പറയുകയാണ് പെബിൻ എങ്ങനെയുണ്ട് അവൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മോന്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ ആ സംഭവം അറിയുന്നത്. Und meine Familie in Indien hat mich angerufen und hat gefragt, wie geht es deinem Sohn in dem Ort, wo ist? Wir haben von den Nachrichten gehört. ഞങ്ങൾ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചു അവനെ വിളിച്ചു ചോദിച്ചു മോനെ അവിടെ എന്തോ പ്രശ്നം അവൻ പറഞ്ഞു ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന കമ്പനിയിലാണ് ഈ സംഭവം നടന്നതെന്ന് പറയുവാൻ Und als ich meinen Sohn anrufe, sagte er zu mir, dass, dass in der Firma, in der er arbeitet, zu diesem Gasausbruch, Gasausbruch ist gekommen ist. അനേകര റോഡിലൊക്കെ വീട് കിടക്കുന്നു പലരും മരിക്കുവാൻ തൊടുപടിയായിരുന്നു ഞങ്ങളെ നാട് അവിടെ നിന്ന് 20 കിലോമീറ്റർ ദൂരത്തിലാണ് താമസിക്കുന്നതെന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു Und viele Menschen sind auf der Straße gestorben, viele Menschen lagen auf der Straße als tote Menschen. Und er sagte uns, um uns glücklich zu machen oder um uns zu besänftigen, dass er 20 Kilometer von dort entfernt war. ഞാൻ ആ കമ്പനിയിൽ ഇപ്പൊ താമസിക്കുന്നത് 6 കിലോമീറ്ററിന് അടുത്താണ് താമസിക്കുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് വരെ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് പറയുവാൻ കുടപടിയായി തീർന്നു Und als ich ein wenig später nochmal in Anruf, da sagte er zu mir, dass er an sich eigentlich nur 6 Kilometer von dort entfernt wohnt. Dass er in der Gegenwart dort alle die Schaden spüren konnten. Wie oft wir den Herrn preisen, es ist nie genug. Bitte, dass im Ratlin anagil eine Patronenbade aipor. Schakkamaya gyanasinja, smell vandum eine Ratri avadunna. Yeragi vallere dure vandi rodicja. Poi surajji da sara dittu vandu kona madi aipurdu. Als mein Sohn um 12 Uhr abends in dieses Gas roch, startete er das Auto und fuhr in die entgegengesetzte Richtung. Leak adachittundengilum ippolum chorchi undennaan avadunna kittunna reportukal. Auch wenn gerade dieses Gasproblem beseitigt worden ist, ist dort immer noch dieses Gas in der Umwelt zu spüren. Der Herr beschützt die Seinen. Egal wo wir sind, der Herr ist bereit, uns zu beschützen. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന് ഒരു ദോഷവും സംഭവിക്കുവാനിടയാകാതെ എന്നെ നിങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ അനുഗമിക്കുന്നത് ഇത് വായിച്ച സങ്കീർത്തനത്തിലേക്ക് വരുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് 124-ാം സങ്കീർത്തനം ദൈവവചനം പഠിക്കുന്നുള്ളത് 120-ാം സങ്കീർത്തനം മുതൽ 134-ാം സങ്കീർത്തനം വരെ ആരോഗ്യ ഗണത്തിൽപ്പെട്ടതായ സങ്കീർത്തനങ്ങളാണ് Von Psalm 124 bis Psalm 134 geht es darum, die Stärke. ബുദ്ധിനോടൊന്ന് ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കുവാൻ തക്കോടം ഇടയാക്കുന്ന ഒരു വേദ ഭാഗമാണ് ആ സംഗീത ഭാഗങ്ങൾ Und diese Psalmen sind wichtig, denn wir sollten uns damit auseinandersetzen. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആ വചനങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് Und wenn wir das lernen, wenn wir all diese Kapitel auswendig lernen oder beziehungsweise lernen, können wir sehen, dass es in diesen Kapiteln darum geht, wie gnädig Gott zu seinem Volk war. Und wir können auch in diesen Kapiteln reflektieren, wie es uns geht, als diejenigen, die dem Herrn dienen. അവർക്ക് സന്തോഷിപ്പാനുള്ള അവസരം ദൈവം കൊടുത്തതിനെ കുറിച്ച് ഈ ഭാഗങ്ങൾ പഠിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും നമ്മളോടുള്ള ബന്ധത്തിന്റെ വചനമായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ആത്മിക ജീവിതത്തിന്റെ വചനങ്ങളുമായിട്ടുള്ള എത്രമാത്രം ഒരു ബന്ധം അനുഭവിക്കാൻ കഴിയും അതിന് ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം Lass uns Vers 1 davon lesen. Israel parayendathennal Yehova nammude pakshathillayirunnuvengil Madi ivide onnamathe vakyathil ingane devovadanam rekhapeduthirikkunu Israel parayendathennal Yehova nammude pakshathillayirunnuvengil Und in Vers 1 steht geschrieben, hätte der Herr uns nicht beigestanden, so sollte das Volk Israel bekennen. Aber nammude orkanam nammalode kooda kathavinte saanidhyam ഇല്ലെങ്കിൽ എന്തും സംഭവിക്കുവാൻ സാധ്യതകളുണ്ട് എന്നാൽ കറ്റാർ നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട്
ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിപ്പാനും ദൈവത്തിന്റെ കരുതലുകളെ രുചിച്ചറിയാൻ തക്കവണ്ണം അവ നമ്മളെ ഒരുക്കുന്ന കർത്താവാണ് Aber weil der Herr mit uns ist, können wir seine Gegenwart spüren und seine schützende Hand über uns spüren. In seiner Heiligen Schrift steht geschrieben, dass er bis zum Ende der Zeit mit uns sein wird. Und der Herr ist dann das Gehör nicht zu, dass irgendein Mensch uns etwas Schlimmes antut. ജീവിതത്തിൽ അനുഭവം
കഴിയണം. You must allow in your life einzugreifen, denn wenn diese Welt den Herrn schon gehasst hat, dann wird sie auch uns hassen. അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. നമ്മളെ അവൻ വിഴുങ്ങി കളയുമായിരുന്നു എന്ന്. Der Teufel würde uns verschlungen, das verschlingen. Das ist, was der Herr sagt. ശത്രു പിളർന്ന വായുമായിട്ട് കടന്നു വരുമ്പോഴും അലറുന്ന സിംഹം എന്ന പോലെ ജീവിതത്തിൽ വരെ കടന്നു വരുമ്പോഴും uns zu zerfressen, wird der Herr uns beschützen. Oder der Herr hat uns in seiner Hand. Halleluja, Daniel, in der Schimmgattin, der Wahe, er hat uns ja mal ein Kattav. Jeden Kindern, der Kümmer, der Schangelo, aber dann in der Wacki, dann der, der dann durch die Wahl, der dann immer mal die Arme, der Kattav. Unser Herr ist ein Gott, der das Maul des Löwens geschlossen hat, als Daniel in die Grube fiel. Und unser Herr wird auch für uns alles ins Vorteil bringen. Halleluja. അപ്പൊ നമ്മൾ ഓർക്കണം, യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ അവർ നമ്മളെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഇത് പറഞ്ഞ് നമ്മളോടൊന്ന് ചോദിക്കാൻ കഴിയുമോ, എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ നിന്നതെന്ന്? Ich möchte, dass ihr heute euch selber fragt, seid ihr hier an diesem Ort, wo ihr seid, nur wegen euren Talenten? എന്റെ കുടുംബക്ഷേത്രത കൊണ്ട്, എന്റെ വിദ്യാഭ്യാസം കൊണ്ടാ ഞാൻ ഇത്രത്തോളം വന്നത്, എനിക്കൊരു ദോഷവും ആരും ചെയ്യാൻ കഴിയത്തില്ലെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? എടുത്തു പറയുന്ന ഒരു കാര്യവുമല്ല നമ്മളെ നിർത്തിയിരിക്കുന്നത്, നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട്. വാക്യങ്ങളോട് വായിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ നമുക്ക് അടുത്തൊരു കാര്യം കൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ടെന്ന് വായിക്കാം. 4:5 വാക്യം. വെള്ളം നമ്മെ ഒഴുക്കി കളയുമായിരുന്നു. Die Fluten hätten uns überrollt, das schäumende Wasser hätte uns gepackt. Der Sturz war uns mit sich fortgerissen. Aber നമ്മൾ ഓർക്കണം, ഇവിടെ രണ്ടാമത്തെ കാര്യം ദൈവത്തിന്റെ ഭക്തൻ അവിടെ നമ്മുടെ മുമ്പാകെ ഒന്ന് വരച്ചു കാണിക്കുകയാണ്. Und hier zeigt der Schreiber dieses Kapitels, wie es uns ergehen würde. കാരണം പറയാ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ വെള്ളം നമ്മളെ ഒഴുക്കി കളയുമായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, 19:19 വാക്യത്തിലാണെന്നു, ഇങ്ങനെ വന്നു, വെള്ളം കല്ലുകളെ തേയ്മാറാക്കുന്നതും അതിന്റെ പ്രവാഹം നിലത്തെ പൊടിക്കെ ഒഴുക്കി കളയുന്നത് പോലെ നീ മനുഷ്യന്റെ പ്രത്യാശ നശിപ്പിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 14:4 അതിന്റെ 19 വാക്യത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുക. ഒന്ന് വാശു, Job Kapitel 14, Vers 19. Das Wasser kann den harten Stein zerreiben. Sturzregen schwemmt den Ackerboden fort. So lässt du unsere Hoffnung untergehen. Wir Menschen denken oft sehr positiv und denken, uns geschieht nichts. Wir sind Menschen, die vieles im Leben brauchen. ദൈവത്തിന്റെ വചനം കൂടെ പഠിക്കുമ്പോൾ ഇത് എന്റെ ഒഴുക്കി കളയുന്നവനാണ്. Aber der Teufel kann all das in Wasser verschwinden und verschwinden lassen. എന്നോട് നിങ്ങളോട് ചെയ്ത വാക്യത്തെ നിറവേറ്റുമാർ എന്റെ കർത്താവ് വിശ്വസ്തനായ ദൈവം. Aber unser Herr ist vertrauensvoll. Wenn er uns was versprochen hat, dann hält er uns dran. Aber വാക്ക് പറഞ്ഞിട്ട് അവൻ മാറിപ്പോകുന്നവനല്ല. Der Herr ist nicht jemand, der sich nicht an sein Wort hält. വാക്യത്തെ നിറവേറ്റുമാർ തക്കവനും നമ്മുടെ ദൈവം മതിയാകുന്നവനാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവൻ നമ്മളെ ഒഴുക്കി കളയുമായിരുന്നു.
Also dann müssen wir uns nochmal daran erinnern, wenn der Herr nicht an unserer Seite wäre, dann hätte der Teufel uns schon lange überflutet. Und wenn ihr all das liest, dann müsst ihr euch nochmal fragen, ist der Herr an unserer Seite? Dann müsst ihr, wenn der Herr nicht an eurer Seite ist, dann müsst ihr nochmal euer Leben überdenken. Und ihr müsst daran denken, dass es euch schlechter gehen wird. Aber wenn der Herr mit dir ist, dann kannst du dir sicher sein, dass egal wohin du auch gehst, du wirst Sieg empfangen. Hebräer 4:15. Hebräer 4:15. Die obersten Priester. 15. Okay. Die obersten Priester ist nicht einer, dieser oberste Priester ist nicht einer, der kein Mitgefühl hat für unsere Schwächen, der kein Mitgefühl für unsere Schwächen haben könnte. Er wurde ja genau wie wir auf die Probe gestellt, aber er blieb ohne Sünde. Der Herr wird uns zur rechten Zeit uns die Kraft geben, in all diesen schlechten Situationen stark zu bleiben. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു Psalm 34:18. Doch wenn seine Treuen rufen, hört er sie und rettet sie aus jeder Bedrängnis. Wenn sie verzweifelt sind und keinen Mut mehr haben, dann ist er nahe und hilft. Aber ഇവിടെ കർത്താവിനെ പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു അപ്പൊ ഇവിടെ ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്റെ ജീവിതത്തിലെ നന്മയ്ക്കെതിരെ ശത്രു അത് പോരാടിയപ്പോൾ അവർ ഹൃദയം നീക്കത്തോടെ ദൈവത്തിലേക്ക് അടുത്തു വന്നു Dass als es David immer schlecht ging, dass David immer näher zu Gott gekommen ist. Halleluja! Aber das Heilige Bedürfnisse alle bewahrt. David in der Himmel schreitet. Und dadurch konnte David viele Wunder sehen. Aber wenn er die Lorik kriegt, war doch dann die Schade, dann hat er wieder. ഹൃദയം ഉറുക്കത്തോടെ അടുത്തു വരുന്ന ദൈവത്തിന് മേൽ നിന്നെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കുന്നവരല്ല നന്മയും കരുണയും എന്റെ ആയിഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും Liebe und Gnade werden mich mein Leben lang begleiten. Halleluja. Andere gehen hochki, kleine war nochkinder. Jedes Pradeshabdiya da drin will. In unserem Kalo, eine Jayatige Anubhavte Karna. Jeder will Shagai kinder. Eine andere Kattamani da mal anige mitnehmen. Und wir dürfen nicht vergessen, dass wir so einen gnädigen Gott dienen, der uns sogar in diesen schlechten Situationen begleiten wird. Halleluja. Weißt du, Herr? Aber du na, sagst du, dass du mir so eine Padrela magst, die gerade weichen und da. Und du weißt, ich habe die Ordnung der Padrela magst. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല Psalm 51:17. Der Herr nimmt die Schulden von mir, löse mir die Zunge, nur dann kann ich deine Güte von allen Seiten rühmen. ഈ സങ്കീർത്തനത്തിൽ വായിച്ച രണ്ട് വാക്യം ഏകദേശം ഒരുപോലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തി ഒരുപോലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് പക്ഷെ രണ്ട് വ്യത്യസ്ത സാഹചര്യമാണ്
Aber wenn du
ein Christ bist, der täglich betet, dann, dann kann der Teufel dich nur fangen, wenn er eine Riesengrube gräbt. Der Teufel wartet nur darauf zu sehen, wo, wo in deinem Leben du deine Schwächen hast, wo, wo, wo du in deinem Leben verzweifelt bist. Und er kann nur durch diese Schwächen auf dich angreifen. Ich habe eine Geschichte gehört. ഈ പ്രാർത്ഥിക്കുന്ന രണ്ട് അമ്മച്ചിമാരെ രണ്ട് വീട്ടിലായിട്ടുള്ള നൈവക്കട്ടാണ് എല്ലാ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്ക് രണ്ട് അമ്മച്ചിമാരും പോകും അങ്ങനെ പിശാച് എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് വീട്ടാൻ വേണ്ടി തക്കം നോക്കിയിരിക്കുക വലയൊരുക്കിയുണ്ട് കേട്ടോ അപ്പൊ വലിയ പിശാച് വലിയ പിശാച് അവന്റെ അനുയായികളായിരിക്കുന്ന രണ്ടെണ്ണത്തിനെ രണ്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു Und der Teufel, der schickt seine kleinen Unterdiener und versucht zu, zu jedem Haus und versucht sie so zu, zu Fall zu bringen. Und beide von denen, beide von diesen Minions warten vor dem Haus. Und fragen sich, wann bekomme ich die Chance, diese beiden zu Fall zu bringen? Aber in einem Wittele, Ammachi, Nannati, Rechikapata, Pratikina, Ramachia. Und diese eine Oma, eine von den Omas, die ist sehr im Glauben stark und betet sehr viel. Und die andere Oma, die lebt ein ganz normales christliches Leben, aber hat nicht so einen gefestigten Glauben. Also eines Tages, am nächsten Tag, und die kleinen Minions bekommen nicht die Chance, ins Haus reinzugehen. Und am nächsten Tag, am dritten Tag, konnte eines der Minions ins Haus gehen der Oma, die nicht so stark im Glauben war. Der Mann von dieser Oma war ein Trinker. Und in dieser Besoffenheit kam es so ein Streit zwischen dem Ehepaar. Und nachdem diese Oma sich nicht in diesen Streit wehren konnte, versuchte sie Rache auszuüben. Und die Oma benutzte alles, was ihr im Kopf einfiel, und sprach das gegen ihren Mann aus. Und dann kam der Teufel hinein ins Haus und er machte die Situation noch schlimmer. Und verschiedene Tage sind vergangen dadurch. Und dann ging der Minion wieder zurück zum Teufel und sagte, ich habe meine Mission erfüllt. Dann sagte der Teufel zu dem anderen Minion, zu seinem Minion, wo ist denn der andere, den ich geschickt habe? Dann sagte der Minion, der wartet immer noch da, er hat immer noch keine Chance bekommen. Dann sagte der Teufel, mach irgendetwas und versuch dich zu Fall zu bringen. Und als der kleine Minion nichts gefunden hat, guckte er hinauf auf die Küche und sah ganz oben einen Tropfen mit Öl. Und er schubste diesen Tropfen Öl nach auf den Boden. Und der Krug zerbrach und das Öl lag auf dem Boden in der Küche. Und als die Oma dann in die Küche gelaufen ist und sah, dass alles sie sieht gerade ihre Situation ist diese. Das einzige Öl, das sie hatte, lag auf dem Boden. Und als diese Oma das sah, sagte sie, preis den Herrn. Und alles, was der Teufel versucht hat, hat nicht geklappt. Und der Minion dachte sich, wenn dieses Gefäß auf den Boden fällt, wird die Oma irgendwie fluchen.
Und in dieser misslichen Situation kann ich irgendwie ins Haus reinkommen. പക്ഷേ അവിടെ ഒരു സ്തോത്രത്തിന്റെ സ്വരം ഉയർന്നപ്പോൾ Aber da preiste sie den Herrn. ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ Und als sie den Herrn preiste, അവന്റെ പദ്ധതി പരാജയപ്പെട്ടു വന്നിൽ Zerstreute sie die Pläne des Teufels. ഇന്ന് മകൻകാരം ദൈവത്തിന് മേൽ പിശാചിൽ നിന്ന് ഒരുക്കി വെക്കുന്ന അഗ്നികളെ വിടുവിക്കുവോ എന്റെ ദൈവം അതിയാകുന്നവനാണ് Und ihr dürft nicht vergessen, auch wenn das Netz einmal zerreißt, kann man das Netz nur noch zusammenbinden. അതുകൊണ്ട് ഈ ഗലാത്യയിലെ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടോ എന്ന് വായിക്കാമോ? ഗലാത്യർ അഞ്ചിന്റെ ഒന്നാം വാക്യം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി അടിമതുകത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് Christus hat euch befreit. Er will also, dass wir jetzt auch frei bleiben. Steht also fest und lasst euch nicht wieder ins Sklavenjoch einspannen. Und ihr dürft nicht vergessen, dass wir in dieser Welt leiden werden. Unser Herr ist ein Gott, der uns ins Reich, ein reiches Leben gegeben hat. Und ihr dürft nicht vergessen, സ്വാതന്ത്ര്യം പ്രാപിച്ച് വിടുതല് പ്രാപിച്ച് എന്നെ വീണ്ടും അത് കൊടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അതുകൊണ്ട് ആ വചനം പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കണമെന്ന് എനിക്ക് നിനക്ക് സ്വാതന്ത്ര്യം തന്ന കർത്താവുണ്ട് കാൽവരിയിലെ ക്രൂശ് മരണത്തോടുകൂട് പിശാചിന്റെ അടിമകളായിരുന്നു എന്നതിനെ അവർ വിടുവിച്ചു Der dich durch den Kreuz und befreit hat. Jesus Christus hat dir die Möglichkeit gegeben. Und hat uns zu seinen eigenen bestimmt. Weil wir an der Seite des Herrn sind. Und der Teufel uns nicht befreit വായിക്കാമോ സങ്കീർത്തനത്തിന്റെ ഏഴാം വാക്യം കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു മതി അപ്പൊ നമ്മൾ ഓർക്കണമേ ഇവിടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു കെണി പൊട്ടി വഴുതി പോന്നിരിക്കുന്നു ശരിയായ നിലയിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ Vers 7 und 8. Wir sind gekommen, wir sind wie ein Vogel aus dem Netz des Fängers. Das Netz ist zerrissen und wir sind frei. Unsere Hilfe kommt vom Herrn, der Himmel und Erde geschaffen hat. Er ist für uns immer da. Und die besondere Sache hier dran ist, dass das Netz zerrissen ist und dass wir dadurch frei sind. Wir können sehen, dass das Netz wirklich zerrissen ist. Aber wenn nur ein Stückchen davon kaputt ist, ist es hart, ist es einfach, es wieder aufzubauen. Also wenn es komplett zerrissen ist, wenn es komplett zerrissen ist, kann man dich nicht mehr fangen. Und nur durch das Gebet könnt ihr dieses Netz zerreißen. Und lieber Bruder und liebe Schwester, die mich heute hören, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ യഹോവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ശത്രു നമ്മളെ തകർത്തുവോ എന്റെ ദൈവം വിട്ടുകൊടുക്കുന്നവനാണ് അതുകൊണ്ട് ഓരോ ദിനത്തിലും ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ ഒന്ന് പണിയാനായിട്ട് കഴിക്കണം Also versucht an euch selber zu bauen, wenn ihr euch mit diesen Kapiteln auseinandersetzt. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിൽ ശത്രു എത്രയെല്ലാം കെണികൾ കൊണ്ടുവന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. Und wenn wir das Wort des Herrn lesen, dann können wir sehen, wie oft der Teufel versucht hat, das Volk Israel mit dem Netz zu fangen. പിശാചു ഒത്തിരി സന്ദർഭങ്ങളെ അവരെ പരാജയപ്പെടുത്തുവാൻ അവരുടെ ജീവിതത്തിൽ ഇടയാക്കി തീർന്നു
Der Teufel versucht bei jeder Gelegenheit das Volk Israel zu Fall zu bringen. Also wenn unser Herr bereit war für das Volk Israel zu kämpfen, dann ist unser Herr auch bereit für dich und für mich zu kämpfen. Ich will damit aufhören. Ich möchte euch noch ein letztes Mal daran erinnern, wenn der Herr nicht an unserer Seite wäre, hätte der Teufel uns schon lange zu Fall gebracht. Wäre der Herr nicht bei unserer Seite, dann hätte der Teufel uns mit den Fluten überwältigt. Und wenn der Herr nicht bei uns wäre, dann hätte der Teufel uns wie ein Vogel in den Netz gefangen, Aber weil der Herr mit uns war, konnten wir in jeder Situation sehen, dass egal wie stark der Teufel war, dass wir in dieser Situation gewonnen haben. Und setzt euch in eurem eigenen Leben auseinander und fragt euch, wie es in eurem Leben geht. ദൈവത്തിന്റെ കരുതകൾ നമ്മളോടുള്ളത് കൊണ്ട് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. അവനെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൊടുത്ത് സമർപ്പിക്കാം. അവൻ നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു. നമ്മുടെ സകല ചോദ്യങ്ങൾക്ക് മറുപടി തന്ന നമ്മുടെ ഉറപ്പിച്ച് നിർത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാത്ത നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. ഒരു വാക്കുകൾ ഓർപ്പിച്ചോട്ടെ. Ich möchte euch noch einmal erinnern. In der Nacht, ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരായി പോകുന്നു. An sich müssten wir heute zurückfliegen. ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് ദിവസമായി. Es ist zwei Tage her, seitdem wir zurückfliegen sollten eigentlich. ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് ഞങ്ങളെ ഇന്നത്തെ ദിവസമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ദൈവത്തിന്റെ പ്ലാൻ നിറവേറ്റുവാൻ നിങ്ങൾ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്കിങ്ങനെ അവസരം തന്ന കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ഈ ദിവസം വീടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കും വിനുവെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നമ്മൾ വായിച്ച് കേൾക്കുകയുണ്ടായി. ഇനി ഒരു വചന ശുശ്രൂഷയുടെ ആവശ്യമില്ല. Jetzt brauchen wir nicht noch einmal uns mit dem Wort des Herrn auseinanderzusetzen. Denn wir konnten gerade sehen, dass der Herr zu uns gesprochen hat durch seinen Diener. So, Israel, was muss Israel sagen? Was sollte Israel sagen? Wenn der Herr nicht mit uns wäre, sag es mal, sprich es aus. Wenn der Herr nicht mit uns wäre, hätte der Teufel uns lebendig verschlungen. എന്റെ കർത്താവെ, ഞാനും അതിനകത്ത് സമർപ്പിക്കുന്ന ആ വചനത്തിന് മുമ്പാകെ യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നാൽ ജീവനോടെ മുഴുകിക്കളയുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും അങ്ങനെ ഒരു കാലയളവിൽ കൂടെ പോയിട്ടുണ്ടോ? യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്ന യഹോവ നിന്റെ പക്ഷമില്ലായിരുന്നാൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയനെ എന്റെ പക്ഷത്തുള്ളതിനായി ദൈവത്തിന് നന്ദിയോട് ജീവനോടെ മുഴുങ്ങിയനെ ജീവനോടെ അലച്ച ഒരുന്നതിന് മുമ്പ് ജീവനോടെ മുഴുവൻ മുഴുകി കളഞ്ഞേനെ.
hätte der Teufel mich schon lebendig geschlungen. Stotram, adin aa deivam pan namada pakshathullanay stotram. Adin oru vakyam onnu sirdeyile kondirana pa kartav das chovana namak adine vyakyanam theriyundayi. Der Diener des Herrn kocht uns heute reichlich aus diesem Kapitel geleitet. Adin yedam vakyathil onnu onnu vaichatta. Vetakarinte kelil ninnu pakshi enna pole. നമ്മുടെ പ്രാണൻ വഴുതി പോയിരിക്കുന്നു കെണി പൊട്ടി നാം വഴുതി പോയിരിക്കുന്നു Lass uns noch mal kurz zu Vers 7 kommen. Wir sind gekommen wie ein Vogel aus dem Netz des Fängers. Das Netz ist zerrissen und wir sind frei. Jesus. Heißt er. Ja. Der Mann kann ja der Kenny und Potter. Ich möchte das heute eingenetzt zerfallen. Sagen ദൈവത്തിന്റെ തേജസ് അടങ്ങട്ടെ. Heute wird die Gegenwart des Herrn spielen. Ei, ich der Gott und so den Bank gar. Ich habe meine Meister.